നമസ്കാരം ലക്ഷ്യ ന്യൂസിലേക്ക് അക്ഷരാർത്ഥത്തിൽ പാർലമെന്റ് സ്തംഭിച്ച ദിവസമായിരുന്നു ഇന്നലെ രാജ്യത്തെ ഇതിനു മുൻപ് പാർലമെന്റിനകത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ സംയുക്തമായ ഒരു പ്രതിഷേധം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം വിലയിരുത്താൻ കോൺഗ്രസ്നൊപ്പം 16 പ്രതിപക്ഷ പാർട്ടികൾ കൂടിയാണ് ഇന്നലെ പാർലമെന്റിൽ നടന്ന പ്രതിഷേധത്തിൽ അരങ്ങേറിയത് കറുപ്പുടുത്തുകൊണ്ടായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ പ്രതിഷേധം എന്നതും വ്യക്തമാണ് ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷം പ്രതിഷേധം സംഘടിപ്പിച്ചു പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരു സഭകളും നിർത്തിവെക്കുന്ന നടപടിക്രമങ്ങളിലേക്കും കാര്യങ്ങൾ എത്തി ലോക്സഭ 4 മണിവരെയും രാജ്യസഭ 3 മണിവരെയുമാണ് ഇന്നലെ നിർത്തിവെച്ചത് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം സഭയെ പോലും സ്തംഭിപ്പിക്കും എന്നതിന്റെ ആദ്യഘട്ട സൂചനകൾ മാത്രമായിരുന്നു ഇന്നലെ നടന്നത് ഒരു മിനിറ്റ് പോലും ഇരു സഭകളും ചേരാൻ സാധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം കറുത്ത വസ്ത്രവും മാസ്കും ധരിച്ചാണ് കോൺഗ്രസ് എംപിമാർ എത്തിയത് രാഹുലിന്റെ അയോഗ്യതയിൽ കോൺഗ്രസ് ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുകയും ചെയ്തു പാർലമെന്റ് നടപടികൾക്ക് മുൻപേ കോൺഗ്രസ് വിളിച്ചു ചേർത്ത സംയുക്ത പ്രതിപക്ഷ യോഗത്തിൽ 17 കക്ഷികളാണ് പങ്കെടുത്തത് ഇതിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സാന്നിധ്യവും ശ്രദ്ധേയമായി എക്കാലവും കോൺഗ്രസിനെതിരെയും രാഹുൽ ഗാന്ധി എന്ന നേതാവിനെതിരെയും നിരന്തരമായി വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് തൃണമൂൽ മമതാ ബാനർജി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പോലും രാഹുലിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് പോലും കോൺഗ്രസ് പാർട്ടിക്കൊപ്പമാണ് എന്നത് ഏറെ ശ്രദ്ധേയമായ ഒന്ന് തന്നെയാണ് കോൺഗ്രസ് ഡി എം കെ എസ് പി ജെ ഡി യു ബി ആർ എസ് സി പി എം ആർ ജെ ഡി എൻ സി പി സി പി ഐ മുസ്ലിം ലീഗ് എം ഡി എം കെ കേരള കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് ആർ എസ് പി ആം ആദ്മി പാർട്ടി നാഷണൽ കോൺഫറൻസ് ശിവസേന എന്നിവരാണ് യോഗത്തിൽ പങ്കെടുത്തത് രാഹുൽ ഗാന്ധിക്കെതിരായ അയോഗ്യതയിൽ പാർലമെന്റിനും പുറത്തും ഒറ്റക്കെട്ടായി നിൽക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം ജനാധിപത്യം സംരക്ഷിക്കാൻ മുന്നോട്ട് വരുന്ന ആരെയും കോൺഗ്രസ് സ്വാഗതം ചെയ്യുന്നുവെന്നാണ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും വ്യക്തമാക്കിയത് പാർലമെന്റിൽ കറുപ്പണിഞ്ഞുള്ള പ്രതിഷേധത്തിൽ കോൺഗ്രസിന് പുറമെ ബി ആർ എസും ശിവസേനയും പങ്കാളികളായി എന്നതും ശ്രദ്ധേയമാണ് അദാനി ഹിൻഡൻബർഗ് വിഷയത്തിൽ നിരന്തരമായി ചോദ്യങ്ങൾ ഉന്നയിച്ച് പ്രധാനമന്ത്രിയെയും ബി ജെ പിയെയും നിശബ്ദരാക്കുന്ന രാഹുൽ ഗാന്ധിയെ നിശബ്ദരാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ അയോഗ്യതാ നടപടിയെന്നാണ് കോൺഗ്രസ് ഉറക്കെ പറയുന്നത് രാഹുലിന്റെ ചോദ്യങ്ങളെ ബി ജെ പിയും കേന്ദ്ര സർക്കാരും ഭയപ്പെടുന്നു എന്നതിന്റെ നേർചിത്രം കൂടിയായി ഏറ്റവും അടുത്ത ഉദാഹരണം കൂടിയായി ഈ അയോഗ്യത മാറുന്നുണ്ട് രാഹുൽ ഗാന്ധിയെ എത്രയും വേഗം നിശബ്ദനാക്കാനുള്ള ഒരു നടപടിക്രമങ്ങളാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കണ്ടുവരുന്നത് ഇതിലൂടെ രാഹുൽ ഗാന്ധിയാണ് തങ്ങളുടെ ശത്രു എന്നുകൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി ജെ പി ഇതിനിടയിൽ എം പി സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെട്ട കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയോട് ഡൽഹിയിലെ സർക്കാർ ബംഗ്ലാവ് ഒഴിയാനും ആവശ്യപ്പെട്ടു കഴിഞ്ഞയാഴ്ച അദ്ദേഹത്തെ എം പി സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കിയിരുന്നു സർക്കാർ അനുവദിച്ച ബംഗ്ലാവ് ഒഴിയാൻ ലോക്സഭാ ഹൗസിംഗ് കമ്മിറ്റി തിങ്കളാഴ്ചയാണ് രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് നൽകിയത് 2004 ലോക്സഭാ എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമാണ് രാഹുൽ ഗാന്ധിക്ക് 12 തുഗ്ലക് ലൈൻ ബംഗ്ലാവ് അനുവദിച്ചത് 2019 ക്രിമിനൽ മാനനഷ്ട കേസിൽ സൂറത്ത് കോടതി 2 വർഷത്തെ തടവിന് ശിക്ഷിച്ചതിന് ശേഷം മാർച്ച് 23 മുതൽ ലോക്സഭാ സെക്രട്ടേറിയറ്റ് അദ്ദേഹത്തെ എം പി സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കിയിരുന്നു അയോഗ്യനാക്കിയ നടപടിക്ക് പിന്നാലെയാണ് ഇപ്പോൾ ബംഗ്ലാവ് ഒഴിയാനുള്ള നോട്ടീസും നൽകിയിരിക്കുന്നത്